ലൈമനെ കൊന്ന് കടൽ തള്ളി എന്നല്ലേ നീയൊക്കെ ഭീമളക്കിക്കൊണ്ട് നടന്നത്? ഒരു കൈപ്പിഴ പറ്റി. കൈപ്പിഴ പറ്റിയാൽ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവനായിരിക്കും. ശത്തിന് വേഷമെങ്കിലും ഇരിക്കട്ടെ ആശാനെ. കാറോട്ടെ? കാറ് ഷെഡിലുണ്ട്, ഇനി കാൽനടയെ രക്ഷയുള്ളൂ. എന്ത് പറ്റി? മുതലാളി എന്നെ പിരിച്ചുവിട്ട്. അയാളുടെ പുത്തൻ കല്യാണം കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്നെ തട്ടുവന്ന്. അയാൾ ക്ലച്ച് ഓഫ് ചെയ്ത് ഗിയർ ഇട്ട് ഇളഞ്ഞ്. അയാളെ ബുദ്ധിയുള്ള നീ വിചാരിച്ചോളന്നല്ല, അയാളെ കെട്ടിയോട് നീ തട്ടു. നീയാലെ മോൻ കഷ്ടം. അയാളുടെ മോടെ പ്രായമുള്ള ആ പെണ്ണിന് അയാൾക്ക് ഇപ്പൊ എല്ലാരെയും സംശയം. നീ ചുളൂല് അവിടെ വല്ല വേലി ഇറക്കിയോ? കുഞ്ഞാലിക്ക സത്യമായിട്ട് ഞാൻ ഇതുവരെ അവരുടെ മുഖം പോലും ശരിക്കും കണ്ടിട്ടില്ല. അവന്റെ മരണമണി അടിക്കാറായി പോയി. സൈമൻ ചത്തിട്ടില്ലെങ്കിൽ ഒരു തിരിച്ചു വരവുണ്ട്. കുഞ്ഞാലിക്ക, നമുക്ക് സൈമൺ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചാൽ എന്താ? അവനെ കൊണ്ടുവന്നാ പിന്നെ ഒരു രസമാ. തങ്ങളുടെ മോനെ, അവൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ എന്റെ കടയിൽ വരാതിരിക്കില്ല. ഒരു സേർട്ട് തരണം. ഇല്ല. എന്റെ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ സൈമൺ തൽക്കാലം അങ്ങോട്ട് പോണ്ട. ഇവിടെ ഇങ്ങനെ എത്ര കാലം ഒളിവിൽ കഴിയും? നീ മരിച്ചിട്ടില്ലെന്നറിഞ്ഞാൽ ആ അലോഷ്യസ് മുതലാളി വീണ്ടും നിന്നെ കൊടുക്കാൻ ശ്രമിക്കും. അയാളെ വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി ഇന്നെനിക്കുണ്ട്. മോനെ, എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല. നിനക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും പണം എവിടെ നിന്നുണ്ടായെന്ന് ആരെങ്കിലും അന്വേഷിക്കില്ലേ? ഞാൻ എന്ത് വേണമെന്ന വാസ്വട്ടം പറയുന്നത്? നമുക്ക് തൽക്കാലം ഒരാൾമാറാട്ടം നടത്താം. ആളാരാണെന്ന് ആരും അറിയണ്ട. രസകരമായ പലതും കാണാം. എങ്ങനെ? അതൊക്കെ ഞാൻ ഏറ്റു. ആദ്യം നമുക്ക് നല്ലൊരു വീട് വാങ്ങണം. എന്നിട്ട്? എന്നിട്ട് ഞാൻ പറയും പോലെ അവിടെ കേട്ടാ മതി. എനിക്ക് നമുക്ക് ഉണ്ടിട്ടിറങ്ങാം. സലാണ്ട് കുഞ്ഞാലി. സലാണ്ട് വാസേട്ട, വാസേനെ കാണുന്നില്ലല്ലോ, എവിടെയാണ്, എന്താണ്? ആ, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടപ്പാ. ആ കുഞ്ഞാലി, ഞാനേ നിന്നൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്താ കുഞ്ഞാലി? നമ്മളെ സൈമന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ജൂലി. അവളിപ്പോ എവിടെയാ? അവള് മരിച്ചിട്ട് കാലം കുറയും. മരിച്ചോ? അതെ. നമ്മൾ സൈമൻ എവിടെയെന്ന് നല്ല വിവരമുണ്ടോ? അവൻ വരും കുഞ്ഞാലി, വരും. നോക്കിച്ചേ ഈ കരച്ചിലും കാത്തിരിപ്പിനും അവസാനം. കല്യാണം കഴിഞ്ഞ് കുട്ടിയുമായി, ഇനിയും കാമുകരെ കുറിച്ചാണോ ചിന്ത? അല്ലപ്പാ, ഇന്ന് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടാ? കുളിപ്പിച്ചു. തങ്കമ്മയാ കുളിപ്പിച്ചത്. എന്തിനാ കുഞ്ഞ് കഴിയുന്നത്? അവന് പാല് കൊടുത്തില്ലേ? അതിന് വിശക്കുന്നുണ്ടാവും. മുലപ്പാലല്ല, കുപ്പിപ്പാലാ കൊടുത്തത്. കുഞ്ഞിനെ കുറിച്ച് ഒരു ശ്രദ്ധയില്ല. നോക്ക്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കഴിഞ്ഞ മുഖം മേലാൽ ഞാൻ കാണരുത്. ചെല്ല. Thank you.
പാല് കുടിക്കാൻ മറന്നു. എനിക്ക് പാല് വേണ്ട. ഒന്നരയോടെ ഉറങ്ങിക്കോളൂ. ഉറക്കം വരാഞ്ഞല്ലേ എന്നിട്ട് വന്നത്? അച്ഛൻ എങ്ങനെ വന്ന് കണ്ടാലും അച്ഛൻ നല്ല ഉറക്കം. ഇനി രാവിലെ ബെഡ് കോഫി സമയത്ത് നോക്കിയാ മതി. വന്ദന, ഇവിടെ നമ്മെ നിയന്ത്രിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനിയും അത്ര വലിയ നിയന്ത്രണം വേണോ ചേട്ടാ? വേണം. എനിക്ക് ചില പ്രധാനപ്പെട്ട ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ചേട്ടന് എന്നെ കാണുന്നത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പിന്നെ സമയാകാത്തോണ്ട. ഇനി എന്നാ മൂട്ട് നിറച്ചിട്ടോ? വന്ദന പോയി കിടക്ക്. ഒരിക്കൽ ബന്ധപ്പെട്ടാൽ ഭാര്യയാകുന്ന ഭയമാണ്. വന്ദന, അതോ സ്വത്തിന് അവകാശം പറയുന്ന ഭയമോ? ഇപ്പൊ ആലുകൾ കൂടി വേണ്ടെന്ന് പറഞ്ഞില്ലേ വന്ദന? അച്ഛൻ വേറെ വീട് അന്വേഷിച്ചു പോയിരിക്കുക. വേറെ വീടോ? ഇത് നിങ്ങളെ വീടല്ലേ? യാതൊരു ബന്ധവുമില്ലാതെ അന്യരായി ഞങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ. നിങ്ങളെ ഇതുവരെ അന്യരായി ഞാൻ കണ്ടിട്ടില്ല. കേട്ടു തോന്നിയില്ലെങ്കിലും കാണുന്നവരെന്തായിരിക്കും? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ലോ നമ്മൾ ജീവിക്കുന്നത്. കാണുന്ന നാട്ടുകാരെന്ത് പറയും? ഞാൻ നടുക്കടൽ മുങ്ങിത്താണോണ്ടിരുന്നപ്പോൾ ഈ നാട്ടുകാരാരെയും കണ്ടില്ല. എനിക്കൊരു പുതിയ ജീവിതം തന്നത് വാസുവേട്ടനാണ്. അച്ഛനോടല്ലേ കടപ്പാട്? എനിക്ക് വിടുന്ന കാര്യം. വന്ദന എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഒരു ബന്ധവുമില്ലാതെ ഞാനിവിടെ കഴിയുന്നത് ശരിയല്ല. വന്ദനക്ക് ഏത് ബന്ധത്തിലും ഇവിടെ കഴിയാം. ആളുകള് എന്തൊക്കെയാണ് പറയുന്നത് അറിയാമോ? എന്റെ ഭാര്യയാണെന്ന് പറയും. അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. ചേട്ടനെ സ്നേഹിക്കാൻ വേറെ ആളുണ്ടെന്ന് എനിക്കറിയാം. വന്ദന, എനിക്കിനി ജീവിതത്തിൽ നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരാ ഉള്ളത്? ഇന്നലെ രാത്രി ഞാൻ ബെഡ്റൂമിൽ വന്നപ്പോ ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? വാസുവേട്ടനെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല. ഇതിലെന്ത് വഞ്ചന? നാട്ടിൽ നടക്കാത്ത കാര്യമാ. ഞാൻ നിരവധി പ്രശ്നങ്ങളിൽപ്പെട്ട് വേദനിക്കുന്നവരാണ്. എല്ലാ ജീവിത സൗഭാഗ്യങ്ങളുമുള്ള സ്വയം ചേട്ടന് വേദനയും. എന്റെ പ്രയാസങ്ങൾ വന്ദനയ്ക്കറിയില്ല. ആ പ്രയാസങ്ങളിൽ പങ്കേരാൻ ഒരാള് കൂടി ഉള്ളത് നല്ലതല്ലേ? അവസരം വരുമ്പോ ഞാൻ ക്ഷണിക്കുന്നു. ഡാഡി, ഒരു പുതിയ ബിസിനസ് അടങ്ങിയിരിക്കുന്നു, നോക്കാമോ? ആ വാസുവേട്ടൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഒരു ചരക്ക് കപ്പലും ഷിപ്പിംഗ് ഏജൻസിയും ഒക്കെ കൂടി വിൽക്കാൻ വന്നിരിക്കുന്നു. നമുക്കത് വേണോ? വേണം, നമുക്കത് വാങ്ങണം. ലാഭനഷ്ടമല്ല പ്രശ്നം. വാസുവേട്ടൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. എങ്കിൽ നാളെ തന്നെ പോയി നോക്കണം. Mm-hmm.